ഇന്ന് നമ്മൾ ദ ബെയർ എന്ന പ്ലേ ആണ് നോക്കാൻ പോകുന്നത്. ആന്റൺ ചെക്കോ ആണ് ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പ്ലേയിലെ മൂന്ന് മെയിൻ ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അതിൽ ഫേഴ്സ് വൺ പൊപ്പോവ. പൊപ്പോവ ഇതിലെ ഹീറോയിൻ ആണ്. പൊപ്പോവ ആക്ച്വലി ഒരു വിഡോ ആണ്, ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വിഡോ. വിഡോ എന്ന് പറഞ്ഞ വിധവ. അവള് വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ ചീക്സിൽ നുണക്കുഴികളുണ്ട്, അതുപോലെ വളരെ അധികം യങ്ങുമാണ്. അപ്പൊ അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് 7 വർഷങ്ങൾക്ക് മുന്നേ. 7 ഇയേഴ്സ് മുന്നേ അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്. അതാണ് ഇതിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിലെ ഹീറോ ആരാണ്? ഗ്രിഗറി സ്നെപ്പോവിച്ച് സ്മനോവ്. അയാളും ഒരു ലാൻഡ് ഓണർ ആണ്, അതുപോലെ ഒരുപാട് ഭൂമിയും സ്വത്തൊക്കെ ഉള്ളൊരു ലാൻഡ് ഓണർ തന്നെയാണ് അയാളും. ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് ട്ടോ. നെക്സ്റ്റ് ലൂക്ക, അതാണ് തേർഡ് ക്യാരക്ടർ. തേർഡ് ക്യാരക്ടർ ലൂക്ക. ഈ ലൂക്ക എന്ന് പറയുന്നത് നമ്മുടെ പൊപ്പോവയുടെ സർവന്റ് ആണ് ട്ടോ. ഈ ഒരു പ്ലേയുടെ സ്റ്റാർട്ടിങ് പ്ലേ തുടങ്ങുന്നത് തന്നെ നമ്മുടെ പൊപ്പോവ ഭയങ്കര മോർണിംഗിലാണ്. മോർണിംഗ് എന്ന് പറഞ്ഞ എന്താ, ദുഃഖാചരണം അല്ലെ. 7 മാസങ്ങൾക്ക് മുന്നേ പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി. അപ്പൊ ആ ഒരു ദുഃഖാചരണത്തിലാണ് നമ്മുടെ പൊപ്പോവ. ഇവളിപ്പോഴും ഒരു കറുത്ത ഡ്രസ്സാണ് എപ്പോഴും ധരിക്കുക. എന്നിട്ട് ആ ഒരു 4 ചുമരുകൾക്കിടയിലാണ് അവള് ജീവിക്കുന്നത്. പുറത്തുള്ള ആൾക്കാരെ കാണുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു വിഷമത്തിൽ, ആ ഒരു ദുഃഖത്തിൽ ആ ഒരു കറുത്ത ഡ്രസ്സ് തന്നെ ധരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അവളുടെ കയ്യിൽ അവളുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കും. ചില സമയത്ത് ആ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോ അവൾ അത്രയ്ക്കും ആ ഒരു ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലൂക്ക, ലൂക്ക എന്ന് പറഞ്ഞിരുന്നല്ല, ജോലിക്കാരന് സെർവന്റ് ആണ്. ലൂക്ക മാനാണ് കേട്ടോ, പുരുഷനാണ്. അദ്ദേഹം പറയാണ് നമ്മളുടെ പൊപ്പോവയുടെ അടുത്ത്, നീ എന്തിനാണ് ഇനിയും ഇങ്ങനെ വിഷമിക്കുന്നത്? ഇപ്പൊ ഏകദേശം ഒരു 7 മാസമായി ഹസ്ബൻഡ് മരിച്ചിട്ട്, എന്നിട്ടും ആവശ്യത്തിനൊക്കെ ദുഃഖാചരണം കഴിഞ്ഞു, ഇനിയും എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പിന്നെ പറയുന്നുണ്ട് എല്ലാരും അവരവരുടെ കാര്യം നോക്കിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എല്ലാരും, എല്ലാ സെർവൻസും. പിന്നെ സെർവൻസ് പഴം പറിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അവരുടെ കാര്യം നോക്കി, എല്ലാരും എല്ലാ കാര്യങ്ങളും നോക്കി നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഇപ്പൊ മുറ്റത്തുള്ള പൂച്ച വരെ ഈച്ചയെ പിടിച്ച് നടക്കുകയാണ്. ലൈക്ക് ആ ഒരു ഹാപ്പിനെസ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും എല്ലാരും ഹാപ്പിനെസ്സിൽ നടക്കുകയാണ്. അപ്പൊ നീ മാത്രമാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ലൂക്ക പൊപ്പോവയെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അവള് പറയാണ്, ഞാൻ ഇനി പുറത്തോട്ടൊന്നുമില്ല, എന്റെ ഹസ്ബൻഡ് മരിച്ചു, അപ്പോൾ ഞാനും മരിച്ചു, അപ്പൊ ഞാൻ ഇനി ഒരിക്കലും പുറത്തോട്ട് വരില്ല, പഴയ പോലെ ആവില്ല എന്ന് പറയാണ് നമ്മുടെ ലൂക്ക. ലൂക്ക പറയാണ് ലൂക്കയുടെ ഭാര്യയും മരിച്ചതാണ്. അപ്പൊ ലൂക്ക പറയാണ് എന്റെ ഭാര്യയും മരിച്ചു പോയിരുന്നു, എന്നിട്ട് ഞാൻ കുറച്ച് ദിവസമൊക്കെ ദുഃഖമാചരിച്ചു. പിന്നെ അതിന് മാത്രം ജീവിതകാലം മൊത്തം ദുഃഖമാചരിക്കാനുള്ള ഒരു ഇതൊന്നും ഭാര്യ ചെയ്തിട്ടില്ല. അപ്പൊ ഭാര്യയ്ക്ക് ആവശ്യത്തിനുള്ള ദുഃഖാചരണം കഴിഞ്ഞു, പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അതേപോലെ തന്നെ നമ്മുടെ പൊപ്പോവയും തിരിച്ച് ജീവിതത്തിലേക്ക് വരണമെന്ന് പറയാണ്. അപ്പോ നമ്മുടെ ലൂക്ക പറയാണ് നമ്മുടെ പൊപ്പോവ വളരെ സുന്ദരിയാണ്, പിന്നെ വളരെ അധികം യങ്ങാണ്. അപ്പൊ ആര് കണ്ടാലും ഒന്ന് നോക്കിയിട്ട് പോവും. പിന്നെ നമ്മുടെ പൊപ്പോവയോട് നമ്മുടെ ലൂക്ക പറയാണ് ഇപ്പൊ അവിടെ അടുത്തൊരു ആർമിയുടെ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ കുറെ യങ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ നിനക്ക് ഒരു പ്രപ്പോസൽസ് ഒക്കെ നോക്കാവുന്നതാണ്, നല്ല യങ് ഓഫീസേഴ്സ് ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞ്, നീ ഇപ്പൊ വളരെ സുന്ദരിയാണ്, നല്ല നുണക്കുഴികളൊക്കെ ഉണ്ട്, വളരെയധികം സുന്ദരിയാണ്. അപ്പോ ആ ഇപ്പോ ഉള്ള ഒരു സൗന്ദര്യം ഒരു 10 വർഷം കഴിഞ്ഞ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മുന്നേ നീ കല്യാണം കഴിക്കണം, നിന്നെ ഇപ്പൊ എല്ലാരും സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ലൂക്ക പറയാണ്. അപ്പൊ പൊപ്പോവ പറയാണ് മിണ്ടാതിരുന്നോ, ഇനി ഇങ്ങനെ സംസാരമൊന്നും സംസാരിക്കരുത്, എനിക്ക് ഒരിക്കലും പഴയ ജീവിതം വേണ്ട, ഇനിയുള്ള എന്റെ ലൈഫ് ഈ ഒരു 4 ചുമരുകൾക്കിടയിലാണ്, എനിക്ക് ഇനി കല്യാണം കഴിക്കാനോ വേറെ ഒന്നിനോ താല്പര്യമില്ല എന്ന് പൊപ്പോവ പറയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു പൊപ്പോവയുടെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു ചീറ്റർ ആയിരുന്നു, ഒരു ലയർ ആയിരുന്നു. അതായത് ഒരേ സമയം ഒരുപാട് ഭാര്യമാര് ഇയാൾക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് അന്യ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അത്രയും ചീറ്റർ ആയിരുന്നു പൊപ്പോവയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അത്രയും ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ ഡ്രോയറിൽ നിന്ന് കണ്ടെടുക്കുകയൊക്കെ ഉണ്ടായി. അതായത് ആ ഒരു അത്രയും ഒരു മോശമായ മനുഷ്യനായിരുന്നു. ഇവിടെ നമ്മൾ പൊപ്പോവ ശരിക്കും ഒരു റിവഞ്ച് ആണ് ചെയ്യുന്നത്. നമ്മുടെ പൊപ്പോവ ഒരു റിവഞ്ച് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അത്രയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രേതം കാണട്ടെ ഇദ്ദേഹം എത്രത്തോളം ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മുടെ പൊപ്പോവ ലൂക്കയുടെ അടുത്ത് പറയാണ്. ഇത്രയായിട്ടും ഞാൻ ഒട്ടും മാറിയിട്ടില്ല, ഞാൻ ഒട്ടും മാറുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രേതം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവള് ഈ റിവഞ്ച് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂക്ക പറയാണ് നീ ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, നീ ഗാർഡനിലെ ആ ഒരു
പൂന്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. എന്നിട്ട് ഒരു ടോബി എന്ന് പറയുന്നത് കുതിരയാണ് കേട്ടോ. ടോബി എന്ന് പറയുന്നത് ഹോഴ്സ് ആണ്, കുതിരയാണ്. ടോബിയുടെ പുറത്തിരുന്ന് ഈ ഒരു ഗാർഡനിലൂടെ ഒക്കെ ഒന്ന് പോവും. നീ ഗാർഡൻ ആ ഒരു പൂന്തോട്ടം ഒന്ന് സന്ദർശിക്കൂ എന്നൊക്കെ പറയാണ്. അപ്പോ നമ്മുടെ ഇപ്പൊ പോ പറയാണ് നമ്മുടെ ടോബിക്ക് ഒരുപാട് ഓട്സ് ഒക്കെ കൊടുക്കണം എന്ന് പറയാണ്. കാരണം ഈ പൊപ്പോവയുടെ ഹസ്ബൻഡ് ഈ ഒരു ടോബിയുടെ പുറത്ത് ഈ ഒരു ഹോസിന്റെ പുറത്താണ് എപ്പോഴും പോവാറ്. അതൊന്ന് കാണാൻ ആ ഒരു ഇതിലെ ആ ഒരു ഹോസിന്റെ മുകളിലെ നമ്മുടെ ഒരു ഈ ഒരു പൊപ്പോവയുടെ ഹസ്ബൻഡ് ഇരിക്കുന്നത് വളരെയധികം ഹാൻഡ്സം ആണ്. കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു കാഴ്ചയാണെന്ന് നമ്മുടെ പൊപ്പോവ പറയാണ്. അപ്പോ എന്ത് ചെയ്യണം, ഈ ഒരു ടോബിക്ക് ഈ ഒരു ഹോഴ്സിനെ ഒരുപാട് ഓട്സ് കൊടുക്കണമെന്ന് നമ്മുടെ പൊപ്പോവ പറയാണ്. പിന്നെ ഒരുപാട് പേര് സന്ദർശകരെ നമ്മുടെ ഒരു പൊപ്പോവയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പൊപ്പോവയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. പൊപ്പോവ അവരോട് വരരുത്, വന്നതിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ പൊപ്പോവ പറയും. പക്ഷെ ഒരു ദിവസം ഒരാൾ വന്നു, നമ്മുടെ ദൃശ്യം സിനിമയിൽ പറയണ പോലെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി, അതേപോലെ ഒരു മനുഷ്യൻ ഒരു ദിവസം വന്നു. അയാളുടെ പേരാണ് സ്മെനോവ്. സ്മെനോവ് എന്തിനാണ് വന്നത്, അതിനൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ പൊപ്പോവയുടെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുന്നേ ഒരു 1200 രൂബിൾസ് രൂപ വാങ്ങിയിരുന്നു. അതെന്തിനാണ്, അതായത് നമ്മുടെ പൊപ്പോയുടെ അവിടുത്തെ കുതിരകൾ എന്ന് പറഞ്ഞിട്ട് ടോബി, ആ ഒരു കുതിരകൾക്ക് ഓട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1200 രൂബിൾസ് വാങ്ങിയത്. ഓക്കെ, അപ്പൊ അതൊരു കടം പോലെയല്ലേ. അപ്പൊ ഒരു പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു എമൗണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്മെനോവ് ഇപ്പൊ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോ എന്തിനാണ് പണത്തിന്റെ ആവശ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മോർഗേജിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നു. മോർഗേജ് എന്ന് പറഞ്ഞ എന്താ, അതായത് പണം പലിശയ്ക്ക് കൊടുക്കുക അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പണം ഒരുപാട് പേർക്ക് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പലിശയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പണമില്ല. അപ്പൊ ഇദ്ദേഹം ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അടുത്തേക്ക് പോയി. പക്ഷെ ആരും തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ അവസാനം നമ്മുടെ പൊപ്പോവയുടെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് നമ്മുടെ സ്മെനോവ് പറയാണ്, എനിക്കിപ്പോ നിങ്ങളെ കാണണം എന്ന് പറയുമ്പോൾ അവള് പറയും, എനിക്കിപ്പോ ആരെയും കാണണ്ട, ആരെയും ഉള്ളിലേക്ക് കടത്തി വിടണ്ട എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട് പറയാണ്, എനിക്കിപ്പോ നിങ്ങളെ കാണണം, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ നമ്മുടെ സ്മെനോവ് പറയാണ്. അപ്പോ ലൂക്ക അയാളെന്നെ അകത്തേക്ക് കയറ്റാണ്. അപ്പൊ സ്മെനോവ് പറയാണ്, ഇത്രയും രൂപ 1200 രൂബിൾസ് എനിക്ക് വേണം, ഈ ഒരു പൈസ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് സ്മെനോവ് പറയാണ്. നമ്മുടെ പൊപ്പോവ തിരിച്ചു പറഞ്ഞത് എന്താണ്, എന്റെ മാനസിക അവസ്ഥ ഇപ്പൊ ഒട്ടും ശരിയല്ല, എനിക്കിപ്പോ ഞാൻ പൈസ തരാൻ പറ്റില്ല, ഞാനിപ്പോ ഒരു ദുഃഖാചരണത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റില്ല എന്ന്. തിരിച്ചു പൊപ്പോവ പറഞ്ഞു, ഞാൻ ആ പൈസ പിന്നെ എപ്പോഴെങ്കിലും എത്തിക്കാം, ഇപ്പൊ എന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല എന്ന് നമ്മുടെ പൊപ്പോവ പറഞ്ഞു. സ്മെനോവ് പറഞ്ഞു, പറ്റില്ല, എനിക്കിപ്പോ തന്നെ പൈസ വേണം, ഇത് പൈസ തന്നില്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളിപ്പോ പോവ വീണ്ടും പറഞ്ഞു, പറ്റില്ല, എന്റെ മാനസികാവസ്ഥ ഇപ്പൊ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പൊപ്പോവ തിരിച്ചു പോയി. ഒപ്പം നമ്മുടെ ലൂക്കോയും തിരിച്ചു പോയി. ഇപ്പൊ സ്മെനോവ് അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, ഞാനൊരു പാവായ കാരനാണ് എല്ലാരും മെന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയാണ്. നമ്മുടെ സ്മെനോവിനെ വളരെയധികം ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹം ലൂക്കോട് പറയുന്നുണ്ട്, എനിക്ക് വോഡ്ക വേണം, അത് വേണം എന്നൊക്കെ. അപ്പൊ ലൂക്കോ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം ഇവിടെ എടുക്കുന്നുണ്ട്, ഒരു ഗസ്റ്റ് വന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊന്നും പറയില്ലല്ലോ, അപ്പൊ ഒരുപാട് ഓവറായിട്ട് ഫ്രീഡം ഇവിടെ എടുക്കുന്നുണ്ടെന്ന് ലൂക്കോ പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ ലൂക്ക വോഡ്ക കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മുടെ ലൂക്കയോട് പൊപ്പോവ് പറയുന്നുണ്ട്, എല്ലാവരും എന്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, എനിക്ക് ഞാനൊരു പാവമായ കാരണല്ലേ, ഒരുപാട് പേര് എനിക്ക് പൈസ തരാറുണ്ട്, എനിക്കിപ്പോ അത്ര അത്യാവശ്യമാണ് പൈസക്ക്, ഞാനിപ്പോ എന്താണ് ചെയ്യാന്ന് നമ്മുടെ ദേഷ്യത്തിലെ നമ്മുടെ സ്മെനോവ് പറയാണ്. അപ്പോൾ നമ്മുടെ പൊപ്പോവയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അവള് പറയാണ്, എനിക്ക് ഭയങ്കര സൈലൻസ് വേണം, ഈ ഒരു സൈലൻസിലെ ഒരു അന്യപുരുഷന്റെ ശബ്ദം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ പൊപ്പോവ പറയാണ്. ഇവിടെ സ്മിർണോൺ പറയാണ്, അതായത് ഈ ഒരു ലേഡീസ് വുമൺസ് ഈ ഒരു സ്ത്രീകൾ മൊത്തം എങ്ങനെയാണ്, വുമൺസ് മൊത്തം എങ്ങനെയാണ്, ക്രൊക്കൊഡൈല് പോലെയാണ് അവരുടെ സ്വഭാവം, മുതലകളുടെ പോലെയാണ് അവരുടെ സ്വഭാവം, അവരുടെ സോള് ഒക്കെ ഭയങ്കര കട്ടിയാണ്, ഭയങ്കര ക്രൂരമായ ഒരു മനസ്സാണ് അവരുടേത്. പിന്നെ പറയാണ്, അതായത് ഞാനും എന്റെ യങ് ഏജില് ഒരുപാട് സ്ത്രീകൾക്ക് കുറെ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, പക്ഷെ കുറെ കഴിഞ്ഞ് അവരൊക്കെ മറന്ന് അവർ ഭയങ്കര ക്രൂരാണ്, മുതലകളുടെ മനസ്സാണ് അവർക്ക്. നമ്മുടെ സ്മിർണോവ് ഇങ്ങനെ ഇരുന്ന് പറയാണ്, പൈസ തരികയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു. നമ്മുടെ പൊപ്പോവ തിരിച്ച് പറയുന്നുണ്ട്,
ഈ പുരുഷന്മാര് അൺഫെയ്ത്ത്ഫുൾനെസ് ആണ്, അവര് ക്രൂരന്മാരാണെന്ന് പോ തിരിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എന്റെ ഹസ്ബൻഡ് അടക്കം എങ്ങനെയാണെന്ന് പറയും. അപ്പോ നമ്മുടെ സ്മിർണവ് പറയുന്നുണ്ട്, എന്നിട്ടാണോ അങ്ങനെ ദുഃഖാചരണത്തിന്റെ പേരില് ഇങ്ങനെ അടച്ചു മൂടി ഇരിക്കുന്നത്, ഈ ഒരു നാല് ചുമരുകൾക്കിടയിലെ ജീവിതം കളയുന്നത് എന്നിട്ടാണോ എന്ന് സ്മിർണവ് ചോദിക്കുകയാണ്. എന്നിട്ട് സ്മിർണവ് പറയാണ്, ഏതെങ്കിലും പോയറ്റോ റൈറ്റേഴ്സ് ഒക്കെ ഇതേനെ പോകുമ്പോ ജനലിലൂടെ എത്തിച്ചു നോക്കുമ്പോ നിങ്ങൾ താമരയെ പോലെ അല്ല, അങ്ങനെ പുകഴ്ത്തി നിങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ മോർണിംഗ് വിലപിച്ചുകൊണ്ട് റൂമിലിരിക്കുന്നതെന്ന് പരിഹസിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോ പോവ് പറയാണ് ഇവിടുന്ന് മരയ്ക്ക് ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞ് പൊപ്പോവയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. സ്മിർണോ പറയുന്നുണ്ട്, പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പൊപ്പോവ് പറയാണ്, നിങ്ങളൊരു കരടിയാണ്, മുരടനാണ്, നിങ്ങൾ ക്രൂരനാണ്, രാക്ഷസനാണെന്നൊക്കെ നമ്മുടെ പൊപ്പോവ സ്മിർണോവിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലൊരു ഫൈറ്റിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മുടെ പൊപ്പോവ് പറയാണ്, നമ്മൾ തമ്മിലൊരു ഫൈറ്റൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോ നമ്മുടെ സ്മിർണോ പറഞ്ഞു അതേന്ന്. അപ്പൊ പൊപ്പോവ് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരുപാട് തോക്കുകളുണ്ട്, എന്റെ ഹസ്ബൻഡിന്റെ ഒരുപാട് തോക്കുകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ തലയിൽ കൂടെ ഒരു ബുള്ളറ്റ് തെറിച്ചു പോകുന്നത് കാണണമെന്നും അവള് പറയാണ്. അപ്പോ അയാള് പറയാണ്, ഞാനൊരു കോഴിക്കുഞ്ഞിനെ പോലെ നിന്നെ എടുത്ത് വീഴ്ത്തും അല്ലെങ്കിൽ തോപ്പിക്കുമെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ലൂക്കൊക്കെ പേടിയായി, കാരണം നമ്മുടെ സ്മിർണോ എന്ന് പറഞ്ഞ ആർമിയിലാണ്, വെടിവെക്കാൻ അറിയാം. പക്ഷെ പൊപ്പോവയ്ക്കാണെങ്കിൽ വെടിവെക്കാനൊന്നും അറിയില്ല. അപ്പോ നമ്മുടെ ലൂക്കൊക്കെ പേടിയായി. ലൂക്ക പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോന്ന് നമ്മുടെ സ്മിർണവിനോട് പറഞ്ഞു. സ്മിർണോ പറഞ്ഞു, എനിക്ക് ഞാൻ പൊപ്പോവയെ ഒരിക്കലും വെടിവെക്കില്ല, പൊപ്പോവയെ പോലെ അത്രയും ധൈര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല, എനിക്ക് അവളെ വളരെയധികം ഇഷ്ടമായിന്ന് നമ്മുടെ സ്മിർണോ ലൂക്കയുടെ അടുത്ത് പറയാണ്. പിന്നെ പറഞ്ഞു, അവള് ഫയറാണ്, ഗണ്ണാണ്, റോക്കറ്റ് പൗഡർ ആണ്, എനിക്ക് അവളെ കൊല്ലാൻ ഒരിക്കലും താല്പര്യമില്ല എന്ന് സ്മിർണോ പറഞ്ഞു. എനിക്കിനി പണവും വേണ്ട, ഒന്നും വേണ്ട, അത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് വുമൺ ആണ് അവളെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൊപ്പോവ ഗണ്ണായിട്ട് വരികയാണ്. അവൾക്ക് അതങ്ങനെ പിടിക്കാനൊന്നും അറിയില്ല. അപ്പൊ സ്മിർണോ തോക്ക് പിടിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്മിർണോ പറഞ്ഞു, നമുക്ക് ഈ റൂമിൽ നിന്ന് മാറി ഗാർഡനിലേക്ക് പോവാം. ഈ റൂമില് ശരിക്കും പോലെ വെടിവെക്കാനൊന്നും പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, നമുക്ക് ഗാർഡനിലേക്ക് പോവാന്ന് സ്മിർണോ പറഞ്ഞു. പിന്നെ സ്മിർണോ പറയാണ്, ഞാൻ ആകാശത്തേക്കാണ് വെടിവെക്കണേന്ന് പറഞ്ഞു. അപ്പൊ പൊപ്പോവ ചോദിച്ചു, എന്താ പേടിച്ചിട്ടാണോ? അപ്പൊ പറഞ്ഞു, അല്ല, എനിക്ക് നിന്നെ നല്ലധികം ഇഷ്ടമായെന്ന് സ്മിർണോ പറയാം. ഇത് കേട്ട പൊപ്പോവ സ്മിർണോ എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോവണം, ഇവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നമ്മുടെ സ്മിർണോ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ പൊപ്പോവ പറഞ്ഞു, അടുത്തേക്ക് വന്ന് എന്തായാലും വെടിവെക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ സ്മിർണോ പറയാണ്, നീ എന്നെ വെടിവെച്ചോ, നിന്റെ ഈ ഒരു മനോഹരമായ കണ്ണുകൾക്ക് മുന്നിൽ വെടികൊണ്ട് മരിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് സ്മിർണോ പറയാണ്. എന്നിട്ട് സ്മിർണോ പറഞ്ഞു, ഞാനൊരു വലിയ ലാൻഡ് ഓണറാണ്, എനിക്ക് ഒരുപാട് ഹോഴ്സസ് ഉണ്ട്, കുതിരകളുണ്ട്, പിന്നെ ഞാൻ ഒരു കോയിൻ മോളിക്ക് എറിഞ്ഞിട്ട് അത് വിഴുമ്പേക്കും വെടിവെക്കാനൊക്കെ എനിക്കറിയാം, ഞാൻ അത്രയും നല്ല ഇതാണ്, അതുകൊണ്ട് നിനക്ക് എന്നെ മാരി ചെയ്തുകൂടെ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നമ്മുടെ പൊപ്പോവോട് പറയാണ്. അപ്പൊ പൊപ്പോവ പറഞ്ഞു, പറ്റില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് വെറുപ്പാണെന്ന് പറഞ്ഞു. എന്നിട്ട് സ്മിർണോ പറഞ്ഞു, എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ നമ്മുടെ പൊപ്പോവ പറഞ്ഞു, എനിക്ക് നിന്നെയായിട്ട് യുദ്ധം ചെയ്യണം, എനിക്ക് നിന്നെയായിട്ട് ആ ഒരു തോക്കുകൊണ്ടുള്ള യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു സ്മിർണോ പോകുന്ന നേരത്ത് പൊപ്പോവ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പൊ സ്മിർണോ പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. പൊപ്പോവ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോണേന്ന്. അപ്പൊ സ്മിർണോ പറയുന്നത്, ഞാൻ പോവാണ്. അപ്പൊ പൊപ്പോവ പറയണ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ചുറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലൂക്ക ആ ഒരു ഗ്യാപ്പിലെ ആൾക്കാരെ വിളിക്കാൻ പോയി, അതായത് ഒരു ഫൈറ്റ് നടക്കൂലോ പൊപ്പോവയും സ്മിർണയും തമ്മില്, അപ്പൊ ആരെങ്കിലും ഒക്കെ വേണ്ട ഒപ്പം പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ലൂക്ക പോയിരിക്കുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരായിട്ട് വരികയാണ്. അതായത് നമ്മുടെ പണിക്കാരുടെ കയ്യില് തടി കഷ്ണങ്ങളുണ്ട്, ജോലി സെർവൻസിന്റെ കയ്യില് ഫോക്ക് ഉണ്ട്, അങ്ങനെ ഓരോരുത്തരും ഓരോ ടൂൾസ് ആയിട്ട് വരികയാണ്. അതായത് നമ്മുടെ പൊപ്പോവ എന്തായാലും വെടികൊണ്ട് വീഴും, കാരണം സ്മിർണവ് അത്രയും ആ ഒരു ആളാണ്, ലൈക് നല്ല പോലെ വെടിവെക്കാനൊക്കെ അറിയണം ഉന്നുള്ള ഒരാളാ. അപ്പൊ അവരുടെ മുന്നില് പൊപ്പോവ എന്തായാലും വെടികൊണ്ട് വീഴും, അതറിഞ്ഞുകൊണ്ട് ഇവർ ടൂൾസ് ഒക്കെ ആയിട്ട് വന്നതാണ്. അങ്ങനെ ഇവരെല്ലാം കൂടി എടുത്ത് വന്നപ്പോഴേക്കും ഇവർ തമ്മില് ഇഷ്ടത്തിലായിട്ടോ, ഇവർ രണ്ടുപേരും തമ്മിൽ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ലൂക്ക് അത് കണ്ടിട്ട് ആകെ അന്തമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേയിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ള ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം കേട്ടോ. യൂസ്ഫുൾ ആയ ക്ലാസ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.